ഹലോ മാഡി ഊബേസ് അപ്പൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇത് പറയാം നമ്മുടെ സി ബി ഡി ബാങ്കിൻ്റെ സീറോ ബാലൻസ് അക്കൗണ്ടിനെ പറ്റിയാണ് അപ്പോൾ അതിനെപ്പറ്റി കുറേ വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ അക്കൗണ്ട് എടുത്തിട്ട് ആറേഴ് മാസമായി അപ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബർ നമ്മുടെ അടുത്ത് ചോദിക്കുകയുണ്ടായി ഈ ഒരു അക്കൗണ്ട് എടുത്തിട്ട് എങ്ങനെയുണ്ട് അപ്പോൾ എനിക്ക് ഒരു അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുണ്ട് അപ്പോൾ ഈ ഒരു അക്കൗണ്ട് ഞാൻ തായിരത്തി എടുക്കാൻ പറ്റുമോ എന്ന് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് പുതിയൊരു അക്കൗണ്ട് എടുത്തവർക്കും എടുക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് അതായത് ഈ ഒരു അക്കൗണ്ട് എടുത്തിട്ട് ഇത്രയും നാളായിട്ട് എനിക്ക് ഈ ഒരു അക്കൗണ്ട് ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഈ ഒരു അക്കൗണ്ടിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താഴെ താഴെയായിട്ടൊരു ചെറിയൊരു സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു നഷ്ടവും വരുന്നതല്ല കാരണം ഒരു പൈസ ചിലവൊന്നും ഇല്ലാത്തതാണ് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അത്രേ ഉള്ളു അത് കാരണം ഞാൻ പുതിയ പുതിയ വീഡിയോകളൊക്കെ ആഡ് ചെയ്യുകയാണെന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ മാത്രം വരും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാണില്ലെന്നു തന്നെ കാണണ്ട ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതൊക്കെ അവൻ നമ്മൾ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു അക്കൗണ്ട് ഞാൻ എടുക്കാൻ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അന്വേഷിച്ച് നടന്നത് ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് ആയിരുന്നു അപ്പോൾ സീറോ ബാലൻസ് അക്കൗണ്ട് ആ ഒരു സമയത്ത് ഞാൻ എ ഡി സി ബി ആണ് ഫസ്റ്റ് ഞാൻ എടുത്തത് അപ്പം എ ഡി സി ബിയിൽ നമുക്ക് ചാർജസ് വന്നതോടുകൂടി ഞാൻ ആ അക്കൗണ്ട് വിട്ടു അപ്പോൾ ഞാൻ മറ്റൊരു അക്കൗണ്ട് തപ്പിയപ്പം അപ്പോൾ എനിക്ക് ഫസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ സി ബി ഡി ബാങ്കാണ് അപ്പോൾ സി ഡി സി ഡി ബാങ്കിൻ്റെ സീറോ ബാലൻസ് എന്ന് പറയുകയാണെങ്കിൽ മന്ത്ലിയോ ഇയർലിയോ ഒന്നും വേറെ ചാർജസുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങൾക്ക് വരുന്നതല്ല തികച്ചും ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു അക്കൗണ്ടിൽ ഫസ്റ്റ് കണ്ട എനിക്ക് ഇഷ്ടപ്പെടാനുള്ള എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ ഈ ഒരു അക്കൗണ്ട് സീറോ ബാലൻസ് മാത്രം ആയാൽ പോരാ അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് നാട്ടിലോട്ടും പൈസ അയക്കണം അല്ലേ നമ്മളെ അക്കൗണ്ടിലോട്ടും നമുക്ക് പൈസ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നാട്ടിലോട്ടും നമ്മുടെ റിലേറ്റീവ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ ഫാമിലി അവർക്കൊക്കെ വേണ്ടി നമുക്ക് പൈസ നമുക്ക് സെൻഡ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പൈസ സെൻഡ് ചെയ്യുന്നത് അപ്പോൾ അതിന് എത്ര രൂപ നമ്മൾ മുടക്കണം അതുകൂടി ഞാനിതിനകത്ത് ആലോചിച്ചു അപ്പോൾ ഇതിനകത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ മാസവും ഈ ഒരു അക്കൗണ്ട് എടുക്കുന്നവർക്ക് നിങ്ങൾക്ക് എല്ലാ മാസവും രണ്ട് തവണ നിങ്ങൾക്ക് നാട്ടിലോട്ട് പൈസ അയക്കാം എന്നെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ രണ്ട് തവണ ധാരാളമാണ് നമ്മുടെ അക്കൗണ്ട് നമ്മൾ നമ്മുടെ നാട്ടിലെ അക്കൗണ്ട് സ്പ്ലിറ്റ് ചെയ്ത് ഇട്ടിട്ട് അവിടുന്ന് സ്പ്ലിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് പേർക്ക് അയക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളോ കാര്യങ്ങളോ എന്നെങ്കിലും ഇവിടുന്ന് അയക്കുന്ന ചാർജസ് നമുക്ക് ആ ഒരു ഫ്രീ ആയിട്ട് അയക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രശ്നവും വരുന്നില്ല അപ്പോൾ രണ്ട് തവണ നമുക്ക് നാലിലോട്ട് ഫ്രീ ആയിട്ട് അയക്കാം അപ്പം ആ സീറോ ആണ് നമുക്ക് രണ്ട് തവണ നമ്മളിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു അക്കൗണ്ട് വഴി പൈസ അയയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ഈ അക്കൗണ്ട് പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ബിലോ ടു തൗസൻഡ് അതായത് രണ്ടായിരം രൂപ താഴെ ഉള്ളവർക്കായാലും ഈ ഒരു അക്കൗണ്ട് എടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതാണ് ഞാൻ വേറൊരു കണ്ടത് സാധാരണക്കാർക്കും എടുക്കാൻ പറ്റുന്നൊരു അക്കൗണ്ട് ആണ് ഈ ഒരു സീറോ ബാലൻസ് സി ബി ഡി ബാങ്കിൻ്റെ സീറോ ബാലൻസ് അക്കൗണ്ട് അപ്പം അതിലും അതിനും നമുക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ അയ്യായിരം വേണം പതിനായിരം വേണം നിങ്ങൾക്ക് സാലറി അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഒരു അക്കൗണ്ട് എടുക്കാനായിട്ട് സാലറി മാത്രമല്ല നമുക്ക് പ്രത്യേകിച്ച് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ എമർ ഐ ആണ് അവിടെ വേണ്ടത് ചിലയിടത്ത് നമുക്ക് വിസ അതുപോലെ തന്നെ പാസ്പോർട്ടിൻ്റെ കോപ്പി എമർ എസ് ഐ ഡി അങ്ങനെ പല പല കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് പിന്നെ സിഗ്നേച്ചർ അങ്ങനെ പല അപ്പം പലർക്കും നമ്മുടെ എ ഡി സി ബിയിലൊക്കെ ഒക്കെ എടുക്കുന്നത് പലരും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സിഗ്നേച്ചറൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് അവർക്ക് ആ എന്തുവാ അപ്ലോഡ് ചെയ്തത് കിട്ടുന്നില്ല അപ്പം അത് റിജക്റ്റ് ആയെന്ന് പറഞ്ഞൊക്കെയാണ് വരുന്നത് അപ്പോൾ ഇതെന്ന് പറയാൻ നമുക്ക് ജസ്റ്റ് നമ്മുടെ എം ഐ ഡി മാത്രം സ്കാൻ ചെയ്താൽ മതി ബാക്കി ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ വരും അപ്പോൾ ഈ അക്കൗണ്ട് എടുക്കാൻ നമുക്ക് എം ഐ ഡി മാത്രം മതി അപ്പോൾ അതും വേറൊരു കാര്യമാണ് വേറെ ഡോക്യുമെൻ്റ്സും കാര്യങ്ങളും ഒന്നുമില്ലാതെ തന്നെ നമുക്ക് ഈ ഒരു അക്കൗണ്ട് എടുക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നമുക്ക് അക്കൗണ്ട് എടുത്തു നമ്മൾ സീറോ ബാലൻസ് ആണ് നാളോട് പൈസ ആയി ഇടുന്നത് അപ്പം പലരും പറഞ്ഞൊരു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് സീറോ ബാലൻസ് ആണ് എന്നുണ്ടെങ്കിലും നമുക്ക് ബാങ്ക് റേറ്റിൽ നല്ല വ്യത്യാസം കുറച്ച് വ്യത്യാസമുള്ള നല്ല വ്യത്യാസം വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം കുറേ നാളായി നമ്മുടെ ചാനൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് ആ എക്സ്ചേഞ്ച് റേറ്റ് നമ്മുടെ ഓൺലൈൻ ബാങ്കിങ് ബാങ്ക് റേറ്റ് അതുപോലെ തന്നെ നമ്മൾ സി ബി ഡി ബാങ്ക് വഴി നാട്ടിലോട്ട് അയക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു റേറ്റ് അതിലൂടെ താരതമ്യം ചെയ്തിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് നമ്മൾ ചാനലിൽ പോയി കണ്ടു കണ്ടുനോക്ക് അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ നോക്കിയിട്ട് എനിക്ക് അന്ന് വലിയ വ്യത്യാസമൊന്നും ഒരു എന്തോ ചില്ലറ പൈസയുടെ വ്യത്യാസം മാത്രമാണ് എനിക്കന്ന് കിട്ടിയത് അത്യാവശ്യം നല്ല ബാങ്ക് റേറ്റ് നമുക്ക് എക്സ്ചേഞ്ചിലൊക്കെ കിട്ടുന്ന തന്നെ ഒരു ബാങ്ക് റേറ്റ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട് ഏത് നമ്മുടെ സി ബി ഡി ബാങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ അയക്കാനും പറ്റും അപ്പം നമുക്ക് ഈ ഒരു കാര്യത്തിൽ നമുക്ക് പ്രത്യേകിച്ച് അയക്കുന്നതിൻ്റെ കാര്യത്തിലോ ബാങ്ക് റേറ്റിൻ്റെ കാര്യത്തിലോ ഒരു പ്രശ്നമില്ല അതായത് നമ്മുടെ ഒരു രൂപ പോലും അങ്ങോട്ട് എടുക്കുന്നില്ല അപ്പം ഇതിൽ വേറൊരു പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ അങ്ങോട്ട് എടുക്കുന്നില്ല പക്ഷേ നമുക്ക് ഇങ്ങോട്ട് തരുന്നുണ്ട് അതായത് നിങ്ങളിപ്പം ഒരു അക്കൗണ്ട് എടുത്തു അക്കൗണ്ട് എടുത്ത് നിങ്ങൾക്ക് അക്കൗണ്ടൊക്കെ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ ഒരു സുഹൃത്തിനു കൂടി നിങ്ങൾ ഈ ഒരു അക്കൗണ്ട് എടുക്കാൻ ആ സുഹൃത്തിനോട് കൂടി പറയുകയാണ് അപ്പം നിങ്ങളുടെ ഒരു റെഫറൽ കോഡ് ഉണ്ട് ഈ ഒരു അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓപ്ഷണലാണ് അത് വേണമെങ്കിൽ കൊടുക്കാം വേണമെങ്കിൽ കൊടുക്കത്തിണ്ട അപ്പം ഈ ഓപ്ഷനൽ ആയിട്ടുള്ള റെഫറൽ കോഡ് നിങ്ങൾ നിങ്ങളുടെ കോഡ് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ എടുക്കുന്ന ആൾക്ക് ഒരു ഇരുപത്തഞ്ച് എ ഇ ഡി അതായത് നിങ്ങളുടെ സുഹൃത്തല്ലേ അക്കൗണ്ട് എടുത്തത് അപ്പോൾ സുഹൃത്തിനെ നിങ്ങൾ ഇതിലോട്ട് റെക്കമെൻഡ് ചെയ്തതിൻ്റെ ഒരു കമ്മീഷൻ എന്ന പോലെ ഒരു ഇരുപത്തഞ്ച് എ ഇ ഡി നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും അപ്പം അങ്ങനെ നമുക്ക് ഒരു രണ്ട് പേരെ നമ്മൾ ഇതിലോട്ട് നമ്മൾ എന്ത് പറയുക അക്കൗണ്ടിലോട്ട് നമ്മൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കപ്പോൾ അമ്പത് എ ഇ ഡി ഫ്രീ ആയിട്ട് കിട്ടും ഇരുപത്തഞ്ച് പ്ലസ് ഇരുപത്തഞ്ച് അപ്പം അങ്ങനെ നമുക്ക് പൈസ കൂടി നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നുണ്ട് മനസ്സിലായോ അപ്പം നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന കാണുന്നവരാൾക്ക് ആദ്യമായിട്ടാണ് നിങ്ങൾ അക്കൗണ്ട് എടുക്കാൻ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പം ഈ താഴെ കാണുന്നതാണ് എൻ്റെ റെഫറൽ കോഡ് അപ്പോൾ ജസ്റ്റ് നിങ്ങളതൊന്ന് അടിച്ചു കൊടുക്കുക അപ്പോൾ അങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ചിലപ്പം നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് വല്ലതൊക്കെ കട്ടാവും അല്ലെങ്കിൽ മൈനസ് ആകാൻ ചാൻസ് ഉണ്ട് അങ്ങനൊന്നുമില്ല ഈ റെഫറൽ കോഡ് ഇപ്പോൾ എൻ്റെ റെഫറൽ കോഡ് അല്ല നിങ്ങൾ വേറെ ആരെങ്കിലും അടിച്ചു കൊടുത്തെന്ന് പറഞ്ഞാലും നിങ്ങളുടെ ഒരു രൂപ പോലും ഇതിനകത്ത് നിങ്ങളുടെയൊന്നും കട്ടാവുന്നില്ല അത് ബാങ്കിന് പുതിയൊരു കസ്റ്റമർ കസ്റ്റമർ കിട്ടുന്നതിൻ്റെ ഒരു റെക്കമെൻഡേഷൻ നമ്മളാണ് ചെയ്തതെന്നുള്ള രീതിയിൽ ഒരു സന്തോഷം അല്ലെങ്കിൽ അവരെ ഒരു കമ്മീഷനായിട്ട് നമുക്ക് കിട്ടുന്നതേ ഉള്ളൂ മനസ്സിലായും അല്ലാതെ നിങ്ങളുടെ പൈസ അതൊന്നും അതിനകത്ത് കട്ടാവുന്നില്ല അതുകൊണ്ട് പുതിയതായിട്ട് അക്കൗണ്ട് എടുക്കുന്നവരാണ് നിങ്ങൾക്ക് വേറെ ആരെ സി ബി ഡി ബാങ്കിലെ ഉള്ളവരെ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ റെഫറൽ കോഡ് ജസ്റ്റ് അടിച്ചു കൊടുക്കുക ഒരു ട്വൻറ്റി ഫൈവ് എ ഡി എനിക്ക് കിട്ടും അതേ ഉള്ളൂ അല്ലാതെ നിങ്ങളുടേത് പൈസ ഒന്നും പോകത്തില്ല ഓക്കെ അപ്പോൾ നമ്മൾ അക്കൗണ്ടിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു അപ്പോൾ ലാസ്റ്റായിട്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ അതുപോലെ തന്നെ ബാങ്ക് നമുക്ക് വേറൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് അത്യാവശ്യം നമുക്ക് ദുബായിലായാലും നമുക്ക് യു എയിലായാലും ഇതിൻ്റെ ബ്രാഞ്ചുകൾ നമുക്ക് അവൈലബിൾ ആണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് പോയിട്ട് നമുക്ക് ബാങ്കിലൊക്കെ സംസാരിക്കണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ബ്രാഞ്ചുകളൊക്കെ അവൈലബിൾ ആണ് അതുപോലെ എ ടി എംസും നമുക്ക് ദുബായിൽ നമുക്ക് ഇഷ്ടം പോണൊക്കെ അവൈലബിൾ ആണ് യു എയിലും നമുക്ക് ഇഷ്ടം പോകണമൊക്കെ അവൈലബിൾ ആണ് അപ്പം നമുക്കൊരു കാര്യത്തിന് കാശ് ഇടണമെങ്കിലോ എടുക്കണമെന്നുണ്ടെങ്കിലോ നമുക്ക് ഈ ഒരു നമുക്ക് ഈ സി ബി ഡി തന്നെ പോണമെന്നുണ്ടെങ്കിൽ നമുക്ക് എ ടി എംസ് ഒക്കെ നമുക്ക് നിയർ ബൈ എവിടെയെങ്കിലും നമുക്ക് കിട്ടും ഒരു എ ടി എം കിട്ടും പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള എ ടി എം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ സി ബി ഡി തന്നെയാണ് യൂസ് ചെയ്ത് നമ്മൾ പൈസയ്ക്ക് വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു രൂപ പോലും നമുക്ക് ഇതിനകത്തിൽ ചെലവ് വരുന്നില്ല പിന്നെ നമുക്ക് ഇതിനകത്തിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ അതായത് ഒരു ഒരു ഓൺലൈൻ ബാങ്കിങ് പോലെ തന്നെ നമുക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ട് ആ ആപ്ലിക്കേഷൻ ത്രൂ വഴി നമുക്ക് ആ പൈസ ഇടാനും എടുക്കാനും മറ്റുള്ള ആക്കിയുള്ള അക്കൗണ്ടിലൂടെ സെൻഡ് ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള എ ടി എം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നതുണ്ടെങ്കിൽ ഒരു ടു പോയിൻറ്റ് സംതിങ് ആണെന്ന് തോന്നുന്നത് നമുക്ക് ആ ചാർജ് വരുന്നത് അത് മറ്റുള്ള എല്ലാ സെയിം ബാങ്കുകളും ഏതാണ്ട് ഇതേ റേറ്റ് തന്നെയാണ് നമുക്ക് ചാർജ് വരുന്നത് ഓക്കെ എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു അക്കൗണ്ട് എന്തുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഞാൻ രണ്ട് അക്കൗണ്ടാണ് യൂസ് ചെയ്യുന്നത് ഒന്ന് ഹരിലാൽ ബാങ്കിൻ്റെ ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് അതുപോലെ സി ബി ഡി ബാങ്കിൻ്റെ ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് അപ്പോൾ ഈ ഹരിലാൽ ബാങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെയുള്ള ലോക്കലായിട്ടുള്ള എൻ്റെ ഓൺലൈൻ ട്രാൻസാക്ഷനോ അല്ലെങ്കിൽ എന്തേലും ഇവിടെ ലോക്കലായിട്ടുള്ള കാര്യം അതായത് ഞാനിപ്പം എന്തെങ്കിലും ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുമെന്ന് വെച്ചോ അപ്പോൾ ഞാൻ ഈ ഒരു അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും ഞാൻ കൊടുക്കുന്നത് എൻ്റെ മെയിൻ അക്കൗണ്ട് ഒരിക്കലും ഞാൻ കൊടുക്കില്ല കാരണം നമുക്ക് ഈ ഒരു കാലത്തിൽ ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല ആ ഒരു അവസ്ഥയാണ് അപ്പോൾ ഞാൻ ആ ഒരു അക്കൗണ്ട് അപ്പോൾ എനിക്ക് വേണ്ട പൈസ ഞാൻ ഇതിൽ നിന്ന് അങ്ങോട്ട് സെൻഡ് ചെയ്തിട്ട് ഞാൻ അതിൽ നിന്നാണ് ഞാൻ മറ്റുള്ള ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നത് അപ്പം എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ടൊരു കാര്യമെന്ന് പറയാണെങ്കിൽ നമ്മൾ ഈ സെൻഡ് ചെയ്യുന്ന ഇപ്പോൾ ഒരു പത്ത് വട്ടം നമ്മൾ സെൻഡ് ചെയ്താലും അതിന് നമുക്ക് പ്രത്യേകിച്ച് ചാർജൊന്നും ഒന്നുമില്ല അതായത് ഈ യുഐയ്ക്ക് ഉള്ളിൽ നമ്മൾ സെൻഡ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ചാർജസ് ഒന്നുമില്ല അപ്പം വട്ടം ഈ ഇങ്ങനെ അഗോ ഇതുവഴി ചെയ്യുന്നത് അപ്പം ഞാൻ അകോടെയല്ല ഒരു വോട്ട് ഹോട്ടൽ ബുക്ക് ചെയ്യാൻ നേരം ഞാൻ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇതുവഴിയാണ് ബുക്ക് ചെയ്യുന്നത് നമ്മുടെ ഹരിലാൽ ബാങ്ക് വഴിയാണ് ബുക്ക് ചെയ്യുന്നത് എവിടെയെങ്കിലുമൊക്കെ പോകുകയാണെങ്കിലോ ട്രാവലിങ്ങോ പോലെ അങ്ങനെ പുതിയ പുതിയതായിട്ടില്ല അപ്പം എന്തോ പൈസ എനിക്ക് അതിനകത്തിൽ ഇല്ലയോ എന്തോ എനിക്കറിയില്ല അപ്പോൾ ഒരു സമയത്ത് ഞാനാണെങ്കിൽ ഈ സി ബി ഡിയുടെ കാർഡ് ഞാൻ ഉപയോഗിച്ചിട്ട് ഞാൻ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തു അഗോഡയുടെ ഒരു ആപ്ലിക്കേഷൻ വഴി അപ്പം അങ്ങനെ ബുക്ക് ചെയ്തപ്പം എൻ്റെ ബുക്ക് ചെയ്ത് പൈസ എല്ലാം പോയി കഴിഞ്ഞാൽ കസ്റ്റമർ കെയറിൽ നിന്ന് ഒരു അര മണിക്കൂർ പോലും ആയി ലൈനുള്ളൊരു കോൾ വരുന്നത് ആ സാർ ഞങ്ങൾ എ ഡി സി ബി ആ സി ബി ഡി കസ്റ്റമർ കെയറിൽ നിന്ന് വിളിക്കുകയാണ് ഇതുപോലെ സാർ ആദ്യമായിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ വഴി ഉപയോഗിച്ചിട്ട് നമ്മൾ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് അപ്പോൾ അത് സാറ് തന്നെ ആണോ എന്ന് കൺഫേം ചെയ്യാനാണ് വിളിച്ചതെന്ന് എനിക്ക് അത്ഭുതമായി പോയി ആദ്യം പറഞ്ഞാൽ അപ്പം ഞാൻ പറഞ്ഞാൽ അത് ഞാൻ തന്നെയാണ് വിളി ട്രാൻസാക്ഷൻ നടത്തിയത് എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചു അപ്പം അവർ നമ്മളെ കെയർ ചെയ്യുന്ന ആ ഒരു രീതി അപ്പം ആ ഒരു ട്രാൻസാക്ഷൻ കണ്ടപ്പോൾ തന്നെ അവർ നമ്മളെ വിളിച്ചു എന്ന് അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ നമ്മൾ ഈ കസ്റ്റമർ കെയർ വിളിക്കുകയാണെങ്കിലും ട്വൻറ്റി ഫോർ ഹവേഴ്സ് നമുക്ക് ആണ് അപ്പം ആ ഒരു രീതി അതുപോലെ തന്നെ ഈ കസ്റ്റമർ കെയർ വിളിക്കുന്ന രീതി ഇപ്പം ഞാൻ ആദ്യം ഈ എന്നിങ്ങനെയാണ് കസ്റ്റമർ കെയർ വിളിക്കുന്നതെന്നുള്ളൊരു വീഡിയോ നമ്മൾ ഓൾഡ് ഇട്ടേപ്പം ഉണ്ട് നമുക്ക് എല്ലാവർക്കും ഈ ഒരു കസ്റ്റമർ കെയർ വിളിക്കാൻ പറ്റത്തില്ല ചിലപ്പം ചിലവരുടെയൊക്കെ ഐഡിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ മറ്റുള്ള കസ്റ്റമർ കെയറിലൊക്കെ വിളിച്ചിട്ട് നമുക്ക് സംസാരിക്കാം അപ്പോൾ അങ്ങനെ പറ്റത്തില്ല ഇതിലെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോഡൊക്കെ കാണും നിങ്ങളുടെ രാജ്യത്തിൽ ആ ഒരു കോഡെല്ലാം അടിച്ചു കൊടുത്തിട്ട് മാത്രമേ നിങ്ങൾക്ക് കസ്റ്റമർ കെയർ വിളിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു അക്കൗണ്ട് അപ്പം ഇങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു അടിപൊളി അക്കൗണ്ടാണ് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും വരുന്നില്ല അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഞാൻ ഈ ഒരു അക്കൗണ്ട് എടുത്തത് അപ്പം നിങ്ങൾക്കും ഈ ഒരു അക്കൗണ്ടൊക്കെ ഇഷ്ടപ്പെടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു അക്കൗണ്ടാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇപ്പം നിലവിലെ ഈ ഒരു എന്തു പറയുന്ന സിറ്റുവേഷനിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു അക്കൗണ്ടാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കുക വേറെ ആ ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് അറിയത്തില്ലല്ലോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ